ഇടുക്കി ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ യുവ കർഷകനാണ് തോമസ്. തോമസ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവന്റെ അപ്പൻ മരണപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊന്നും തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്ട് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് റബ്ബറും കുരുമുളകും ഒക്കെ കൃഷി ചെയ്താണ് തോമസും അമ്മ മറിയച്ചേട്ടത്തെയും ഉപജീവനം നടത്തിയിരുന്നത്. ദുശീലങ്ങളൊന്നും ഇല്ലാതിരുന്ന തോമസിനെ പറ്റി നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു. അങ്ങനെയിരിക്കെയാണ് തോമസിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട വറീച്ചൻ തന്റെ മകൾ അന്നമ്മയെ തോമസിന് വിവാഹം ചെയ്തു കൊടുത്താലോ എന്നൊരു ആലോചനയുമായിട്ട് വരുന്നത്. സാമ്പത്തികമായി വറീച്ചൻ ഉയർന്ന നിലയിലായിരുന്നു. തോമസിന്റെ നല്ല സ്വഭാവവും അധ്വാന ശീലവുമാണ് വറീച്ചനെ തോമസിന് തന്റെ മരുമകനായി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഗ്രാമത്തിലെ പള്ളിയിൽ വെച്ച് അതിഗംഭീരമായിട്ടായിരുന്നു വിവാഹം നടന്നത്. സുന്ദരിയായ അന്നമ്മ 100 പവനിലധികം ആഭരണങ്ങൾ വിവാഹത്തിന് ധരിച്ചിരുന്നു. സാധാരണ ഒരു കർഷകനായ തോമസിന് ഇത്രയും സുന്ദരിയും പണക്കാരിയുമായ അന്നമ്മയെ വധുവായി കിട്ടിയതിൽ നാട്ടുകാർക്ക് ചിലർക്കെങ്കിലും അസൂയ ഉണ്ടാകാതിരുന്നില്ല. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തോമസ് അന്നമ്മയെയും അമ്മ മറിയച്ചേട്ടത്തെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. വിവാഹ പിറ്റേന്ന് രാവിലെ അയൽക്കാരിയായ റോസി പുതുമണവാട്ടിയെ കാണാനായി എത്തിയതായിരുന്നു തോമസിന്റെ വീട്ടില്. റോസി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അവർ വീട്ടിന്റെ പുറകുവശത്തേക്ക് പോയി. അവിടെ തുറന്നു കിടന്ന വാതിൽ വഴി അകത്തു കയറിയ റോസി കാണുന്നത് ശരീരം നിറയെ കുത്തുകളേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മറിയച്ചേട്ടത്തിയാണ്. റോസിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിന് വിവരമറിയിക്കുകയും തൊടുപുഴ DYSP ഷെരീഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ അവിടെ എത്തുകയും ചെയ്തു. ആരുടെയും ഹൃദയമിടിപ്പ് ഒരു നിമിഷമെങ്കിലും നിലയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഷെരീഫ് സാറിനും സംഘത്തിനും അവിടെ കാണാൻ കഴിഞ്ഞത്. സ്വീകരണ മുറിയിലെ കസേരകളിൽ ഒന്നിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു തോമസിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. കിടപ്പുമുറിയിൽ നവവധു അന്നമ്മയും അടുക്കളയിൽ മറിയച്ചേട്ടത്തിയും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. 3 പേരുടെയും ശരീരത്തിൽ മാരകമായ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഏതോ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചിട്ടാണ് കൊലയാളി കൊലകൾ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം. വീട്ടിനുള്ളിൽ പലയിടത്തും രക്തം തളം കെട്ടിക്കിടന്നിരുന്നു. രക്തം പുരണ്ട ഫിംഗർ പ്രിന്റ്സും കാൽപ്പാടുകളും വീട്ടിനുള്ളിൽ പല സ്ഥലങ്ങളിലും കാണപ്പെട്ടു. ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് എത്തി പരിശോധിച്ചപ്പോൾ കൊലയാളിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾക്ക് അവരൊരു പ്രത്യേകത കണ്ടെത്തി. വലതുകാലിലെ 3-ാമത്തെ വിരലിന് നീളം കുറവായിരുന്നു. കൂടാതെ തോമസ് ഇരിക്കുന്ന കസേരയുടെ അടുത്തുള്ള ടീപ്പോയിൽ ഓറഞ്ച് സ്കോഷിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങിയ 2 ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. ആ ഗ്ലാസുകളിൽ ഒന്നിൽ നിന്നും ലഭിച്ച ഫിംഗർ പ്രിന്റിനും തോമസിന്റെ മുറിയിലെ അലമാരയിലെ കൈപ്പിടിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റിനും സാമ്യമുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ തെളിഞ്ഞു. അതായത് അന്നു രാത്രി തോമസിന്റെ വീട്ടിൽ വീട്ടുകാർക്ക് പരിചയമുള്ള ഒരു അതിഥി എത്തിയിരുന്നു. ആ വിരുന്നുകാരനാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. നവദമ്പതികളും അമ്മയും സ്നേഹപൂർവ്വം വീട്ടിലേക്ക് കയറ്റി സൽക്കരിച്ച അതിഥി അവരുടെ തന്നെ ഘാതകനായി മാറിയതിന്റെ കഥ. മധുവിധു ആഘോഷിക്കേണ്ട രാത്രിയിൽ തന്നെ നവദമ്പതികൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിന് ശേഷം ഷെരീഫ് സാറും സംഘവും പോലീസ് മെഡിക്കോ ലീഗോ ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്തനും ചേർന്ന് വീടും പരിസരവും പരിശോധിച്ചു. തോമസിന്റെ കിടപ്പുമുറിയിലെ സ്റ്റീൽ അലമാരയിലെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിരുന്നു. ആ അലമാരയുടെ കൈപ്പടിയിൽ രക്തക്കറയും രക്തം ലംബമായി താഴേക്കൊഴുകി ഒരു ചാലായി മാറിയതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കിടക്കയിലെ ബെഡ്ഷീറ്റിന്റെ ഒരു ഭാഗം കീറിയെടുത്തതായിട്ടും കിടക്കയിൽ രക്തം പുരണ്ട വെട്ടുകത്തി പോലുള്ള ആയുധം വച്ചതിന്റെ അടയാളവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പ്രതി മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് 3 പേരെയും കൊലപ്പെടുത്തുന്ന സമയത്ത് കയ്യിൽ ധാരാളം രക്തം പറ്റിയതുകൊണ്ട് തന്നെ കയ്യിലുള്ള ആയുധം താഴേക്ക് വഴുതി പോയിട്ടുണ്ടാകാം. വഴുതി പോകുന്ന സമയത്ത് ആയുധം പ്രതിയുടെ കയ്യിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. ആ മുറിവോടുകൂടി തന്നെ അയാൾ അലമാരയുടെ കൈപ്പിടിയിൽ പിടിച്ചു. എന്നിട്ട് ആ മുറിവ് കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ബെഡ്ഷീറ്റിന്റെ ഒരു കഷ്ണം വലിച്ചു കീറിയതെന്ന് അന്വേഷണ സംഘം ഊഹിച്ചു.
ഈ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷെരീഫ് സാറ് ഒരു സംഘം പോലീസുകാരെ തൊടുപുഴയിലും അടുത്തുള്ള പ്രദേശങ്ങളിലുമുള്ള ആശുപത്രിയിൽ അന്വേഷണത്തിന് വിട്ടു. ആരെങ്കിലും കയ്യിൽ വലിയ മുറിവുമായി ചികിത്സയ്ക്ക് വന്നിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസ് സംഘത്തിനെ ഷെരീഫ് സാറ് അങ്ങോട്ടേക്ക് അയച്ചത്. മൂന്നാം ദിവസം ഷെരീഫ് സാറിന് വലതുകൈക്ക് മുറിവും പൊള്ളലുമേറ്റ ഒരു യുവാവ് കൊല നടന്നതിന്റെ പിറ്റേ ദിവസം അടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നിരുന്നു എന്നുള്ള വിവരം ലഭിച്ചു. കൊലയാളിയുടെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ടാകാമെന്നവർ നേരത്തെ ഊഹിച്ച കാര്യമാണ്. പക്ഷേ എങ്ങനെയായിരിക്കാം പൊള്ളലേറ്റിട്ടുണ്ടാകുക? ഷെരീഫ് സാറിന് സംശയമായി. അദ്ദേഹം ഉടൻ തന്നെ ആശുപത്രിയിലെത്തി അന്വേഷിച്ചപ്പോഴാണ് കൊല നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ മാത്യു എന്ന് പറയുന്ന ഒരു യുവാവ് മോട്ടോർ സൈക്കിളിന്റെ കമ്പികൾക്കിടയിൽ വലതുകൈ കുടുങ്ങി മുറിവ് പറ്റിയതാണെന്നും പറഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. രണ്ട് നേഴ്സുമാർ ചേർന്ന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് TTM എടുത്ത് യുവാവിനെ പറഞ്ഞു വിട്ടു. എന്നാൽ അന്ന് വൈകുന്നേരം തന്നെ ഹോസ്പിറ്റൽ RMO ഡോക്ടർ ബിജു വലതുകൈക്ക് പൊള്ളലേറ്റ മാത്യുവിനെ ചികിത്സയ്ക്കായി അഡ്മിറ്റാക്കി. മാത്യു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മദ്യപിച്ച് ഉന്മത്തനായിരുന്നു എന്നാണ് നേഴ്സുമാർ ഷെരീഫ് സാറിനോട് പറഞ്ഞത്. ഉടൻ തന്നെ ഷെരീഫ് സാറ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാത്യുവിനെ കാണാനെത്തി. DYSP കണ്ടതും മാത്യുവിന്റെ മുഖമാകെ വിളറി വെളുത്തു. എന്തിനാണ് കയ്യിൽ ബാൻഡേജ് കെട്ടിയിരിക്കുന്നതെന്ന് ഷെരീഫ് സാറ് ചോദിച്ചപ്പോൾ പൊള്ളലേറ്റത് കൊണ്ട് എന്നായിരുന്നു മാത്യുവിന്റെ മറുപടി. എങ്ങനെയാണ് പൊള്ളലേറ്റതെന്ന് ഷെരീഫ് സാറ് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ മാത്യുവിന് കഴിയാത്തത് കൊണ്ട് തന്നെ ഷെരീഫ് സാറ് അയാളുടെ കയ്യിലെ ബാൻഡേജ് അഴിച്ച് പരിശോധിച്ചു. അപ്പോഴാണ് വലതുകൈയിലെ ചൂണ്ടുവിരലിലും ഉള്ളം കൈയിലും നീളത്തിലുള്ള രണ്ട് മുറിവുകൾ ഷെരീഫ് സാറ് കാണുന്നത്. മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടാണ് മുറിവുണ്ടായിരിക്കുന്നതെന്ന് വ്യക്തം. മുറിവും പൊള്ളലും എങ്ങനെ ഒപ്പം ഉണ്ടായി എന്ന ഷെരീഫ് സാറിന്റെ ചോദ്യത്തിനും മാത്യുവിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. കൂടാതെ മാത്യുവിന്റെ വലതുകാലിലെ മൂന്നാമത്തെ വിരലിന് നീളം കുറവാണെന്നതും ഷെരീഫ് സാറിന് ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ കൊലയാളി മാത്യു തന്നെയാണെന്ന് ഷെരീഫ് സാർ ഉറപ്പിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി മാത്യുവിനെ ഷെരീഫ് സാർ കസ്റ്റഡിയിലെടുത്തു. ഷെരീഫ് സാറിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാണ്ട് മാത്യു കുറ്റസമ്മതം നടത്തി. കൊല്ലപ്പെട്ട തോമസിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു മാത്യു. വിവാഹത്തിന് പങ്കെടുത്ത മാത്യുവിന്റെ ശ്രദ്ധ മുഴുവൻ അന്നമ്മ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളിലായിരുന്നു. ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്ന മാത്യുവിന് എങ്ങനെയെങ്കിലും അന്നമ്മയുടെ സ്വർണം കൈക്കലാക്കണമെന്ന മോഹമുണ്ടായി. അതിനായി മൂർച്ചയുള്ള ഒരു ആയുധം സംഘടിപ്പിച്ച് ഷർട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് കല്യാണ ദിവസം രാത്രി ഏകദേശം 10 മണിയോടുകൂടി മാത്യു തോമസിന്റെ വീട്ടിലെത്തി. തോമസിന്റെ വീട്ടിലെ കോളിംഗ് ബെല്ല് അമർത്തുന്ന സമയം മുന്നിലുണ്ടായിരുന്ന ഇലക്ട്രിക് ലൈറ്റിന്റെ പ്രകാശത്തിൽ മാത്യുവിനെ ഒരു അയൽക്കാരൻ കാണുന്നുണ്ടായിരുന്നു. കോടതി പിന്നീട് ഇതൊരു തെളിവായി എടുത്തു. വാതിൽ തുറന്ന തോമസ് കാണുന്നത് പ്രിയ സുഹൃത്ത് മാത്യുവിനെയാണ്. ഒരു ദുഷ്ടചിന്തയുമായാണ് അയാൾ എത്തിയിരിക്കുന്നതെന്ന് തോമസ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പ്രിയ കൂട്ടുകാരനെ സ്നേഹപൂർവ്വം തോമസ് വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി സൽക്കരിച്ചു. നവവധു അന്നമ്മ 2 ഗ്ലാസ് ഓറഞ്ച് സ്കോഷ് അവർക്ക് കുടിക്കാനായി കൊണ്ടു കൊടുത്തു. സംസാരിച്ചിരിക്കുന്നതിനിടയിൽ തന്നെ മാത്യു എണീറ്റ് തോമസിന് തിരുതെരി കുത്തി. 18 മുറിവുകളാണ് തോമസിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം മാത്യു അടുക്കളയിൽ ചെന്ന് മറിയച്ചേട്ടത്തെയും കിടപ്പുമുറിയിൽ ചെന്ന് അന്നമ്മയെയും കുത്തിക്കൊന്നു. ഇതിനിടയിൽ രക്തം കൊണ്ട് നനഞ്ഞ മാത്യുവിന്റെ കയ്യിലേക്ക് ആയുധം തെന്നി മുറിവുണ്ടായി. അയാള് കത്തി കിടക്കയിൽ വച്ചതിനു ശേഷം ആ മുറിവോടുകൂടി തന്നെയാണ് അലമാര തുറക്കുന്നതും സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് പൊന്നും പണവും തപ്പുന്നതും. പക്ഷേ ഒരു തരി പൊന്നോ പണമോ അയാൾക്ക് അലമാരയിൽ നിന്ന് ലഭിച്ചില്ല. അലമാരയ്ക്ക് ഒരു രഹസ്യ അറ ഉള്ള വിവരം മാത്യുവിന് അറിയില്ലായിരുന്നു. ആ അറയിലാണ് തോമസ് സ്വർണ്ണാഭരണങ്ങളും പണവും സൂക്ഷിച്ചിരുന്നത്. കയ്യിൽ നിന്നും ധാരാളം രക്തം ഒഴുകിയതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റിൽ നിന്നും ഒരു തുണി വരച്ചു കീറി മുറിവ് കെട്ടി കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്ന മറിയച്ചേട്ടത്തിയുടെയും അന്നമ്മയുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്ന മാലകളും വളകളും മാത്യു ഊരിയെടുത്തതിനു ശേഷം പുറത്തേക്ക് പോയി. വീട്ടിൽ നിന്നിറങ്ങിയ മാത്യു ആയുധം ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അയാളുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും ചോര പറ്റിയതുകൊണ്ട് തന്നെ തോമസിന്റെ വീട്ടിന് പുറകിലുള്ള പാടത്തിനരികിലുള്ള അരുവിയിൽ ഇറങ്ങി അയാൾ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും ചെയ്തു. രാത്രിയിൽ ജട്ടി മാത്രം ധരിച്ചു നിന്ന് കുളിക്കുന്ന മാത്യുവിനെ ഒരു പഞ്ചായത്ത് മെമ്പർ കണ്ടിരുന്നു. ഇതും പിന്നീട് കോടതി തെളിവായി എടുത്തു. പിറ്റേ ദിവസം മാത്യു ആശുപത്രിയിൽ എത്തുകയും മുറിവ് ഡ്രസ്സ് ചെയ്തതിനു ശേഷം TT എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് മാത്യു സുഹൃത്തായ ഡോക്ടർ ബിജുവിനെ കാണാൻ ചെന്നു. MBBS ബിരുദധാരിയായ ഡോക്ടർ ബിജുവും മാത്യുവും തമ്മിൽ അസാധാരണമായ ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു.
ഉണ്ടായിരുന്നത്. അശീല സാഹിത്യങ്ങളും ചിത്രങ്ങളും കൈമാറുന്നതിലൂടെയാണ് ഇരുവരും സുഹൃത്തുക്കളായത്. മാത്യു നടന്ന സംഭവങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. തോമസിന്റെ വീട്ടിൽ നിന്നും മാത്യുവിന്റെ ഫിംഗർ പ്രിന്റ് പോലീസിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പോലീസ് മാത്യുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും ഡോക്ടർക്ക് അറിയാമായിരുന്നു. അതിനു പോംവഴി എന്നോണമാണ് മാത്യുവിന്റെ കയ്യിലേക്ക് ഡോക്ടർ ബ്രാൻഡി ഒഴിക്കുന്നതും തീ കത്തിച്ച് പൊള്ളലേൽപ്പിക്കുന്നതും. എന്നിട്ട് ഡോക്ടർ തന്നെയാണ് മാത്യുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. ഫിംഗർ പ്രിന്റ്സിനെ പറ്റി ഡോക്ടർക്കുള്ള അറിവ് തെറ്റായിരുന്നു. തൊലിക്ക് രണ്ട് ലെയറുകളാണുള്ളത്. മേലത്തെ ലെയറ് എപ്പിഡെർമിസും താഴെയുള്ള ലെയറ് ഡെർമിസും. ഇതിൽ താഴെയുള്ള ലെയറായ ഡെർമിസിലെ നിമ്നോന്നതങ്ങളാണ് ഫിംഗർ പ്രിന്റ്സ്. മേലെയുള്ള ഭാഗത്തെ പൊള്ളലുകൾ ഒരിക്കലും ഫിംഗർ പ്രിന്റ്സിനെ നശിപ്പിക്കുകയില്ല. മാത്യുവിന്റെ ഫിംഗർ പ്രിന്റുകൾ കിട്ടാൻ പോലീസിന് അയാളുടെ കയ്യിലെ പൊള്ളലുകൾ ഉണങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും തോമസിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുകളും മാത്യുവിന്റെ ഫിംഗർ പ്രിന്റുകളും ഒന്നാണെന്ന് തെളിഞ്ഞു. കൃത്യസ്ഥലത്ത് ഉണ്ടായിരുന്ന കാൽപ്പാടുകൾ മാത്യുവിന്റേത് തന്നെയായിരുന്നു. തോമസിന്റെ അലമാരയിൽ കണ്ട രക്തക്കറയുടെ ഗ്രൂപ്പും മാത്യുവിന്റെ രക്തഗ്രൂപ്പും ഒന്നായിരുന്നു. നിഷ്ഠൂരമായി മൂന്ന് പേരെ കൊല ചെയ്തിട്ടും മാത്യുവിന് തോമസിന്റെ വീട്ടിൽ നിന്നും ആകെ 54 ഗ്രാം സ്വർണം മാത്രമാണ് കിട്ടിയത്. അയാൾ അതൊരു ഓടയിൽ ഒളിപ്പിച്ചിരുന്നു. ഷെരീഫ് സാർ അത് കണ്ടെടുത്തു. കൊല ചെയ്തതിനു ശേഷം മാത്യു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ കത്തിയും വീണ്ടെടുത്തു. മാത്യുവിനെയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിന് ഡോക്ടർ ബിജുവിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. മാത്യുവിനെ കൊലപാതകത്തിനും ഡോക്ടറിനെ കുറ്റവാളിയെ സംരക്ഷിച്ചതിനും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനും പ്രതികളാക്കി തൊടുപുഴ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സാഹചര്യ തെളിവുകളുടെയും മാത്യുവിന്റെ കുറ്റസമ്മതത്തിന്റെയും അടിസ്ഥാനത്തിൽ തോമസിനെയും കുടുംബത്തെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മാത്യു തന്നെയാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. 123 പേജുള്ള വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ രാംകുമാർ ഇപ്രകാരം രേഖപ്പെടുത്തി. ദാമ്പത്യ ജീവിതത്തിന്റെ ഹർഷോന്മാദങ്ങൾ ഹൃദയം നിറയെ ആസ്വദിക്കുന്നതിന് മുമ്പേ ആ യുവമിഥുനങ്ങളുടെ ജീവന്റെ തിരുനാളങ്ങൾ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ രീതിയിൽ തല്ലിക്കെടുത്തി. നിഷ്ഠൂരമായ ആ നരഹത്യകളുടെ പിന്നിലെ പൈശാചികത ഏതു കഠിന ഹൃദയനെ പോലും ഞെട്ടിക്കും. ആ വീട്ടിൽ കടന്നു ചെന്ന പ്രതി അക്ഷരാർത്ഥത്തിൽ തന്നെ രക്തദാഹിയായ ഒരു രാക്ഷസനായി മാറി തന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കുകയായിരുന്നു. അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ആ ഹതഭാഗ്യർ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ബഹുമാനപ്പെട്ട കോടതി മാത്യുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഡോക്ടറെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഹൈക്കോടതി പിന്നീട് മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറി അയാളെയും കുടുംബത്തെയും നിഷ്കരണം വധിച്ചിട്ട് കടന്നപ്പോൾ പ്രതി കൃത്യസ്ഥലത്ത് ഒരുപിടി തെളിവുകൾ അവശേഷിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷെരീഫിന്റെയും പോലീസിലെ മെഡിക്കോ ലീഗോ ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്തിന്റെയും സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ആ തെളിവുകൾ കണ്ടെത്തുകയും അതവരെ പ്രതിയിലേക്ക് നയിക്കുകയും ചെയ്തു. പണം, അത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുവാണെന്ന കാര്യത്തിൽ സംശയമില്ല. പണത്തിനു വേണ്ടി നടന്ന കൊലപാതകങ്ങളുടെയും കൊള്ളയുടെയും നിരവധി കഥകൾ നാം കേട്ടിട്ടുമുണ്ട്. പക്ഷേ പണത്തിനും സ്വർണത്തിനും വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്തിനെയും അയാളുടെ നവവധുവിനെയും അമ്മയെയും വിവാഹ രാത്രിയിൽ തന്നെ കൊലപ്പെടുത്തിയ സംഭവം ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും. മധുവിധു ആഘോഷിക്കേണ്ട രാത്രിയിൽ തന്നെ നവദമ്പതികൾ കൊല ചെയ്യപ്പെട്ടതിന് പറ്റിയിട്ടുള്ള ഈ കഥാവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി.